മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇൻഡിഗോ കമ്പനിക്ക് അഭിനന്ദനങ്ങൾ ഒരു ഇ പി ജയരാജനെയെങ്കിലും നിങ്ങൾ ആകാശത്ത് നിന്ന് താഴെ ഭൂമിയിൽ ഇറക്കിയല്ലോ ഇതാ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ വലിഞ്ഞു കയറി ഇ പി ജയരാജൻ തട്ടിവിടുന്നത് കേട്ടാൽ നമ്മൾ അമ്പരുന്ന പോകും യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയതോടെ ഗത്യന്തരമില്ലാതെ ഇ പി ജയരാജൻ ഇന്ന് തിരുവനന്തപുരത്തുനിന്ന് കണ്ണൂരിലേക്ക് ട്രെയിനിൽ യാത്ര തിരിച്ചു മാറ്റാൻ പറയുന്നതൊക്കെ വെറും വെട്ടിത്തരങ്ങൾ ഇൻഡിഗോ വിമാനത്തിൽ ഇനി താൻ ജീവിതത്തിൽ യാത്ര ചെയ്യില്ല എന്ന ഉഗ്രശപഥപ്പെടുത്താണ് ഇ പി ജയരാജൻ ട്രെയിനിലേക്ക് വലിഞ്ഞു കയറിയിരിക്കുന്നത് എല്ലാവരും വിമാനം ഉപേക്ഷിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇ പി ജയരാജൻ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഇത് ട്രോളല്ല ഞാൻ ആരാണെന്ന് അവർക്കറിയില്ല അഹങ്കാരത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ ഇ പി ജയരാജൻ പുറത്തേക്ക് വിടുന്നത് എന്നെ മൂന്നാഴ്ചത്തേക്ക് വിലക്കിയത് നിയമവിരുദ്ധമാണ് കമ്പനി തെറ്റായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഞാൻ പോലും അറിയാതെയാണ് അവർ ഇത്തരത്തിൽ കാര്യങ്ങൾ വിധിച്ചത് എല്ലാവരും വിമാനം ഉപേക്ഷിച്ച് ട്രെയിനിൽ പോകാൻ ഇത് ഇ പി ജയരാജൻ ആഹ്വാനം ചെയ്യുന്നു സഖാക്കൾ തന്റെ ആഹ്വാനം ഏറ്റെടുക്കും എന്ന പ്രതീക്ഷയിലാണ് ഇ പി ജയരാജൻ ഇനി പറയുന്ന വാക്കുകൾ കേട്ടാൽ ഒരുപക്ഷെ മലയാളികൾ തലയിൽ കൈവച്ചു പോകും ഇൻഡിഗോ പൂട്ടണമോ എന്ന ആളുകൾ തീരുമാനിക്കട്ടെ കേരളത്തിൽ ഈ കമ്പനി പൂട്ടിക്കും എന്ന മട്ടിലാണ് ഇപ്പോൾ ഇ പി ജയരാജന്റെ പ്രസ്താവന കേരളത്തിൽ നിരവധി കമ്പനികളും പ്രസ്ഥാനങ്ങളുമൊക്കെ പൂട്ടിക്കെട്ടിച്ച സഹാക്കൾക്ക് ആകാശത്തുകൂടെ പറക്കുന്ന ഈ ഇൻഡിഗോ കമ്പനിയെ അത്ര എളുപ്പം പൂട്ടിക്കെട്ടാൻ സാധിക്കുമോ എന്ന ചോദ്യം ബാക്കിയാണ് വിമാനത്തിലൊക്കെ ഭയങ്കര ചാർജാണ് ട്രെയിൻ ആണ് ആദായകരമെന്ന് ഇ പി ജയരാജൻ പറയുന്നു ഭയങ്കര ചാർജുള്ള ഈ ഇൻഡിഗോ വിമാനത്തിൽ തന്നെയല്ലേ ഇത്രയും കാലം ഇ പി ജയരാജനും നേതാക്കളുമൊക്കെ തലങ്ങും വിലങ്ങും യാത്ര ചെയ്തത് മുഖ്യമന്ത്രിക്കും പരിവാരങ്ങൾക്കുമൊക്കെ യാത്ര ചെയ്യാൻ നമ്മുടെ കജരാവിലെ പണമുണ്ട് ഇ പി ജയരാജന് പാർട്ടിയുടെ പണമുണ്ട് പാർട്ടിയുടെ പണം എന്നാൽ പാവങ്ങളുടെ പണം കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ പണം ഈ പണക്കൊഴുപ്പിൽ അടിച്ചുപൊളിക്കുന്ന നേതാക്കളെ അങ്ങ് നിന്ന് ഭൂമിയിലേക്ക് തള്ളിയിട്ട് ഇൻഡിഗോ വിമാന കമ്പനിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചേ തീരൂ നടന്നുപോയാലും ഇനി ഇൻഡിഗോ വിമാനത്തിൽ കയറില്ല എന്ന് ശപഥം ചെയ്യുന്ന ഇ പി ജയരാജൻ വീണ്ടും മലയാളികളുടെ മുന്നിൽ ഒരു കോപാളിയാകുന്നു ഇൻഡിഗോ കമ്പനിയുടെ വിമാനത്തിൽ ഇനി ഒരിക്കലും യാത്ര ചെയ്യില്ല എന്നുറപ്പിച്ചു പറയുന്ന ഇ പി ജയരാജന് മറ്റു ചില കാര്യങ്ങൾ അറിയാമോ എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ട്രോളുകൾ ഉയരുന്നു എന്റെ വാക്കുകൾ കേൾക്കുന്ന നിരവധി ആളുകൾ ഇനി ഇൻഡിഗോയെ ബഹിഷ്കരിക്കുമെന്നും ചിലപ്പോൾ കമ്പനി തന്നെ തകർന്നു പോകുമെന്നും ഇ പി ജയരാജൻ പറയുന്നു സഖാക്കൾ ബഹിഷ്കരിച്ചാൽ ഈ ഒരു വിമാന കമ്പനി തകർന്നു പോകുമോ എന്ന് നമ്മൾ തന്നെ സംശയിച്ചു പോകും എന്റെ ഒരു പൈസയും ഈ കമ്പനിക്കിന് ഞാൻ കൊടുക്കില്ല എന്ന് ഇ പി ജയരാജൻ പറയുന്നു പഴയ മന്ത്രിസഭയുടെ കാലത്ത് ഖജനാവിലെ പണം തന്നെയല്ലേ ഇ പി ഇതേ കമ്പനിക്ക് പലവട്ടം എണ്ണിക്കൊടുത്തത് ഇപ്പോഴും നിങ്ങൾ നേതാക്കൾ ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെയല്ലേ എന്നിട്ട് ഇത്തരം വില കുറഞ്ഞ വാക്കുകളും പ്രസ്താവനകളുമൊക്കെ നടത്താൻ ഉളുപ്പ് അതിത്തിരിയെങ്കിലും ബാക്കിയുണ്ടോ ഇൻഡിഗോ വിമാന കമ്പനി ഇ പി ജയരാജന് മറുപടി പറയാൻ കളത്തിലിറങ്ങിയില്ല എന്നാൽ കോൺഗ്രസിന്റെ അതിശക്തനായ നേതാവ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ശക്തമായ ഭാഷയിൽ ഇ പിക്ക് മറുപടി കൊടുത്തിരിക്കുന്നു ഇത് അഹങ്കാരത്തിന്റെ ജാടയാണ് എന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടാണ് സുധാകരൻ ആഞ്ഞടിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമാനത്തിൽ സമാധാനപരമായി പ്രതിഷേധമറിയിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തള്ളിവീഴ്ത്തിയ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനാണ് വിമാനത്തിൽ അക്രമം നടത്തിയത് കെ സുധാകരൻ ഇപ്പോൾ പലതും പച്ചക്കങ്ങ് വെളിപ്പെടുത്തുന്നു ഇ പി ജയരാജന് മൂന്നാഴ്ചത്തെ വിലക്ക് ആ കമ്പനി ഏർപ്പെടുത്തിയത് അതിന്റെ തെളിവാണെന്നും കെ സുധാകരൻ പറയുന്നു സർക്കാർ വാദങ്ങളെല്ലാം തന്നെ അന്വേഷണ സമിതി തള്ളുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചു വീഴ്ത്തുന്നതും തള്ളി താഴെയിട്ട് ചവിട്ടുന്നതുമൊക്കെ വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണല്ലോ പ്രധാനപ്രതി ഇ പി ജയരാജൻ തന്നെയാണ് ഇൻഡിഗോയുടെ നടപടിയിൽ ഇക്കാര്യം വ്യക്തമാകുന്നുവെന്നാണ് കെ സുധാകരൻ പറയുന്നത് ഇൻഡിഗോ ബഹിഷ്കരിക്കും എന്നത് വെറും ജാട തള്ളു മാത്രമാണ് ഇൻഡിഗോ വിമാനം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഇ പി ജയരാജൻ വീണ്ടും സമൂഹത്തിൽ കോമാളിയാകുന്നു ഈ ആഹ്വാനം ഏറ്റെടുത്ത് മറ്റു നേതാക്കളും കളത്തിലിറങ്ങുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിഞ്ഞേ തീരൂ പ്രതിഷേധത്തിന് നിർദ്ദേശം നൽകിയത് മുൻ എം എൽ എ കെ എസ് ശബരിനാഥാണ് എന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു എന്ന് പത്രവാർത്തകൾ ശബരിനാഥിനെ നാളെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം ശബരിനാഥിന് നിയമപരമായും രാഷ്ട്രീയപരമായും പിന്തുണ നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ രംഗത്തെത്തി യൂത്ത് കോൺഗ്രസ് ആലോചിച്ച് നടത്തിയ സമരമാണ് വിമാനത്തിലെ പ്രതിഷേധമെന്നും ശബരിയുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാകാം എന്നും സതീശൻ പറഞ്ഞു വയ്ക്കുന്നു വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തങ്ങൾ കയ്യൊഴിയില്ല എന്ന സന്ദേശമാണ് വി ഡി സതീശൻ പങ്കുവയ്ക്കുന്നത് സമാധാനപരമായ പ്രതിഷേധ സമരം ചെയ്യാൻ ആർക്കും അവകാശമുണ്ട് എന്ന് ശക്തമായി തിരിച്ചടിച്ചുകൊണ്ട് ശബരിനാഥനും രംഗത്തെത്തി ശക്തമായ വാഗ്വാദങ്ങൾ ഇരുവശത്തും മുഴങ്ങുന്നതിനിടയിൽ ഇ പി ജയരാജൻ ഇൻഡിഗോ കമ്പനിയെ വെല്ലുവിളിക്കുന്നതാണ് നമുക്ക് കൗതുകം പകരുന്നത് കാര്യങ്ങൾ കാണാം ന്യൂസ് വാർത്ത